അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്നൊരു പ്രസിദ്ധമായ ചൊല്ല് മലയാളത്തിലുണ്ട്. എവിടെയെങ്കിലും പോയി രണ്ട് തല്ലി വാങ്ങിച്ച് അവശനായി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ അങ്ങാടിയിൽ തോറ്റതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അമ്മയുടെ നേരെ ചാടിക്കയറുന്ന ചില മക്കളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഈ ചൊല്ല് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെയാണ് ഇന്ന് കോൺഗ്രസ്സുകാർ തിരുവനന്തപുരത്ത് രാജ്ഭവൻ്റെ മുമ്പിൽ കാട്ടിക്കൂട്ടിയ ഏർപ്പാട്. എന്തിനായിരുന്നു കോൺഗ്രസ്സുകാർ രാജ്ഭവനിലെ മുമ്പിൽ മാർച്ച് നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം പത്രത്തിലും ടെലിവിഷനിലും കണ്ടതാണ്. അവിടെ ഡൽഹിയിൽ ED എന്ന് പറയുന്ന ഭൂതം നമ്മുടെ രാഹുൽജിയെ കഴിഞ്ഞ 3 ദിവസമായി രായും പകരം വിട്ട് കടുവെറുക്കുകയാണ്. ED ആഫീസിൽ വിളിച്ചു വരുത്തി. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ED ചോദിക്കുന്നതെല്ലാം മറുപടി പറയുന്നത് വേറെ തരത്തിലാണ് മറുപടി പറയുന്നതെന്നാണ് ED ആരോപണം. അവർ ചോദിക്കുന്ന ഏത് ചോദ്യം ചോദിച്ചാലും ശരി, ഒറ്റ മറുപടിയിൽ ആണ് രാഹുൽ അവസാനിപ്പിക്കുന്നത്. അതേസമയം രാഹുൽ പറയുന്നത് എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടിയൊന്നും എൻ്റെ വായിൽ നിന്നും കേൾക്കുകയില്ല, അത് വരികയില്ല എന്ന് രാഹുലും പറയുന്നു. സത്യം എന്താണെന്ന് ആർക്കും നമുക്കറിഞ്ഞുകൂടാ. ED എന്താണ് ചോദിച്ചതെന്നോ രാഹുൽ എന്താണ് മറുപടി പറഞ്ഞതെന്നോ ഇങ്ങനെ വീണ് കിട്ടുന്ന കാര്യങ്ങളല്ലാതെ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ 3 ദിവസമായി രാഹുലിനെ ED പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം അഖിലേന്ത്യാ തലത്തിൽ നടത്തണമെന്നും KICC ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസിൻ്റെ സമരം നടന്നത്. രാജ്ഭവൻ മാർച്ച് അതായിരുന്നു എല്ലായിടത്തും അവർ ആസൂത്രണം ചെയ്തത്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വലിയൊരു മാർച്ച് ഇന്ന് നടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അതിനകത്ത് ഏറ്റവും സീനിയേഴ്സായ നേതാക്കന്മാർ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, BD സതീശൻ, KE സുധാകരൻ, MM ഹസൻ, അതുപോലെ തന്നെ മറ്റ് എല്ലാ നേതാക്കളും അവർ പിന്നെ പങ്കെടുത്തു. പങ്കെടുത്ത് ഉഗ്രമായ ഒരു ജാഥയാണ് നടത്തിയത്. അതുപോലെ തന്നെ ഉഗ്രമായ പ്രകടനം നടത്തി. രാജ്ഭവൻ്റെ സമീപത്തെത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് അവരെ തടഞ്ഞ് അവിടെ നിന്നായിരുന്നു പിന്നെ പ്രസംഗവും മറ്റു കാര്യങ്ങളും. അത് കഴിഞ്ഞു. പക്ഷേ അതിനകത്ത് വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനാണോ അവർ ജാഥ നടത്തിയത് ആ കാര്യം നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ മറന്നുപോയി. അവർ മുഴുവൻ മുദ്രാവാക്യം വിളിച്ചത് ED കേന്ദ്ര സർക്കാരിനെതിരായിട്ടുമല്ല, BJP ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവർ മുദ്രാവാക്യം വിളിച്ചത് മുഴുവൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം, ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അവർ വന്നത് എന്തിനാണ്? ED ഹരാസ് ചെയ്യുന്നു, കഷ്ടപ്പെടുത്തുന്നു രാഹുലിനെ, അതിനെതിരായിട്ട് ആയിരുന്നു സമര പ്രഖ്യാപനവും. അതുപോലെ തന്നെ ജാഥയുടെ ഉദ്ദേശവും അതായിരുന്നു. പക്ഷേ ജാഥയിൽ മുഴങ്ങിക്കേട്ട മുഴുവൻ മുദ്രാവാക്യവും ഒരൊറ്റ മുദ്രാവാക്യം പോലും രാഹുലിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ED BJP അല്ലായിരുന്നു. ഈ പിന്നെ പിണറായി വിജയൻ രാജിവെക്കുക, സ്വർണ്ണക്കടത്ത് കേസിലെ പിന്നെ പിണറായി രാജ്യം വിട്ടു പോവുക, ഇങ്ങനെയുള്ള മുദ്രാവാക്യം. കാരണം ആവേശം കൂടിയപ്പോൾ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം മറന്നുപോയി. ഇതാണ് കോൺഗ്രസ്സുകാർക്ക് പണ്ടേ ഉള്ളൊരു ദോഷം. ഈ ചില ജീവികളുണ്ട്, മനുഷ്യരെ കടിക്കാൻ വരും, കടിക്കാനായി ആഞ്ഞു കൊത്താൻ നേരത്ത് ജീവി അതങ്ങ് മറന്നു പോവും, അങ്ങ് പിൻവലിയും എന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ. ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ജാഥയായി ദോഷം പറയരുതല്ലോ. ഇന്ന് നല്ലൊരു ജാഥ അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് രാജ്ഭവൻ്റെ പരിസരം നമ്മൾ കണ്ടാൽ ഒക്കെ മനസ്സിലാവുമായിരുന്നു. നല്ലൊരു ജാഥ നടത്തി, നല്ല ഉഗ്രമായ പ്രകടനം നടത്തി, നല്ല ഉദ്ഘാടന പ്രസംഗമായിരുന്നു. നേതാക്കന്മാരെ എല്ലാം അണിനിരത്താനും അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഉദ്ദേശകാര്യം മറന്നുപോയി. ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം തലകുരിഞ്ഞു, എല്ലാം പിണറായിക്കെതിരായി. അതേസമയം ED ഒരു മോഡിക്കെതിരായിട്ടോ ഒരു മുദ്രാവാക്യവും അവർക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് കോൺഗ്രസ്സുകാരുടെ പ്രശ്നം. എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതായിരിക്കില്ല പുറത്തു വരുന്നത്. അവരുടെ പ്രവൃത്തിയും അതുപോലെ ഇതുപോലെ തന്നെ പിന്നെ പ്രസംഗവും എല്ലാം ഒന്നിന് ഇതാണ് അവരുടെ നമ്മൾ അവരെ കാണുന്നത്. അതേസമയം ഡൽഹിയിൽ ED ഇന്നും രാഹുലിനെ ചോദ്യം ചെയ്യുകയാണ്, നിർത്താതെ ചോദ്യം ചെയ്യുന്നു. അതെന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രാഹുലിനെ വിളിച്ച് ചോദിക്കുന്നത്.
അത് ഒരു ട്രസ്റ്റ് ആണ് നടത്തുന്നത്. ആ ട്രസ്റ്റിലെ അംഗമാണ് രാഹുൽ. അതുകൊണ്ടാണ് രാഹുലിനെ വിളിച്ചത്. ഇനി സോണിയെ വിളിക്കാനിരിക്കുന്നേ ഉള്ളൂ. സോണിയ സുഖമില്ലാതെ ആശുപത്രിയിലായതുകൊണ്ടാണ് അത് നീട്ടി നീട്ടി പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് അപ്പം രാഹുലിൻ്റെ ടേൺ കഴിഞ്ഞിട്ട് വേണം സോണിയെ വിളിക്കാൻ. സോണിയയും ഇനിയിപ്പോൾ വരുമ്പോൾ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. എന്തൊക്കെ ആയിരുന്നാലും ശരി, ഇന്നത്തെ സമരം കൊണ്ട് അവർ ഉദ്ദേശിച്ച ഫലമല്ല ഉണ്ടായത്. പിണറായി പാവ ഒരു മൂലയ്ക്കിരിക്കുന്ന പിണറായിയാണ് അവർ മുദ്രാവാക്യം വിളിക്കുകയും തെറി വിഷയം നടത്തുകയൊക്കെ ചെയ്തത്. അതാണ് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്. ഏത് കാര്യത്തിലാണോ ഇറങ്ങി പുറപ്പെടുന്നത് ആ കാര്യം നടത്താൻ ഒരു വ്യഗ്രത വേണം. അല്ലെങ്കിൽ അണികളെ നേരത്തെ പറഞ്ഞു പഠിപ്പിക്കണം, നമ്മൾ ഇന്ന കാര്യത്തിലാണ് ജാഥ നടത്തുന്നത്, അതുകൊണ്ട് ഇന്ന രീതിയിൽ വേണം നമ്മൾ മുദ്രാവാക്യം വിളിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് പറ്റിയ ഒരു തമാശ തീർച്ചയായിട്ടും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് മേലാരെങ്കിലും കോൺഗ്രസ്സുകാർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായം.